Textbook page 54 രണ്ടാമത്തെ ചോദ്യം. The sides PQ RS of the quadrilateral shown below are parallel. Compute all inner and outer angles of the quadrilaterals. PQ RS എന്ന ചതുർഭുജത്തിൽ PQ RS എന്നീ വശങ്ങൾ സമാന്തരമാണ്. ചതുർഭുജത്തിന്റെ എല്ലാ കോണുകളും പുറം കോണുകളും കണ്ടുപിടിക്കുക. ഇതിൽ പി ക്യു എന്ന വശവും പി ക്യു എന്ന സൈഡും ആർ എസ് എന്ന സൈഡും പാരലലാണ് അല്ലെങ്കിൽ സമാന്തരമാണ്. ഒരു 50 ഡിഗ്രി തന്നിട്ടുണ്ട്, ഒരു 110 ഡിഗ്രി തന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ഇന്നർ ഔട്ടർ അകം കോണും പുറം കോണുകളും കണ്ടെത്തുക. ആംഗിൾ എസ് പി ക്യു, എസ് പി ക്യു എന്ന് പറയുന്ന ഈ ആംഗിള് 50 ഡിഗ്രിയും ആർ എസ് ഡബ്ല്യു, ആർ എസ് ഡബ്ല്യു എന്ന് പറയുന്ന ഈ കോണും 50 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഈ കോണും 50 ഡിഗ്രി ആയിരിക്കും. കാരണം പി ക്യുവും ആർ എസും പാരലലാണെന്ന് തന്നിട്ടുണ്ട്, സമാന്തരമാണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോണുകൾ കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകളായിരിക്കും. പി ക്യു എന്ന വരയും ആർ എസ് എന്ന വരയും സമാന്തരമായതുകൊണ്ട് ഈ രണ്ട് കോണുകൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ ഒരു കോണ് 50 ഡിഗ്രി ആണെങ്കിൽ രണ്ടാമത്തെ കോണും 50 ഡിഗ്രി ആയിരിക്കും. സമാന കോണുകൾ തുല്യമായിരിക്കും. ഇനി ഇവിടെയുള്ള ഈ കോണ് കണ്ടെത്തുന്നതിന് പി എസ് ആർ എന്ന് പറയുന്ന ഈ കോണ് കണ്ടെത്തുന്നതിന് 180 നിന്നും 50 കുറച്ചാൽ മതി. കാരണം ഇത് രേഖീയ ജോഡിയാണ്. 180 നിന്നും 50 കുറച്ചാൽ 130 ഡിഗ്രി എന്ന് കിട്ടും. അത് ലീനിയർ പെയേഴ്സ് അല്ലെങ്കിൽ രേഖീയ ജോഡിയാണ്. അപ്പോൾ ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഈ കോണ് 130 ഡിഗ്രി ആയിരിക്കും. അടുത്തത് ഈ കോണ് കണ്ടെത്തുന്നതിന് ക്യു ആർ വി എന്ന് പറയുന്ന ഈ കോണ് കണ്ടെത്തുന്നതിന് 180 നിന്നും 110 കുറയ്ക്കാം. ഇത് ലീനിയർ പെയേഴ്സ് ആണ്, രേഖീയ ജോഡിയാണ്. 180 നിന്നും 110 കുറച്ചു കഴിഞ്ഞാൽ ലീനിയർ പെയേഴ്സ് ആയതുകൊണ്ട് കോണ് 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെയുള്ള കോണ് 70 ഡിഗ്രി ആയിരിക്കും. അടുത്ത് ഈ കോണ് കണ്ടെത്തുന്നതിന് പി ക്യു ആർ എന്ന് പറയുന്ന ഈ കോണ് കണ്ടെത്തുന്നതിന് 150 നിന്നും ഈ 110 ഡിഗ്രി കുറയ്ക്കുക. 150 നിന്നും 110 ഡിഗ്രി കുറച്ചു കഴിഞ്ഞാൽ 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെയുള്ള കോണ് 70 ഡിഗ്രി ആയിരിക്കും. കാരണം പി ക്യു എന്ന വരയും ആർ എസ് എന്ന വരയും സമാന്തരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവ രണ്ട് സമാന്തര രേഖകളാണെങ്കിൽ ഈ രണ്ട് കോണുകൾ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ആന്തര സഹകോണുകളായിരിക്കും. ഈ ആന്തര സഹകോണുകൾ സപ്ലിമെൻ്ററി ആയിരിക്കും, അല്ലെങ്കിൽ അനുപൂരകമായിരിക്കും. രണ്ട് കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. അപ്പോൾ ഒരു കോണ് കണ്ടെത്തണമെങ്കിൽ 180 നിന്ന് 110 കുറച്ചാൽ മതി. അപ്പോൾ 70 ഡിഗ്രി എന്ന് കിട്ടും. ഈ കോണ് 70 ഡിഗ്രി ആയിരിക്കും. 110ഉം 70ഉം കൂട്ടിയാൽ 180 ഡിഗ്രി. അടുത്തത് ഈ കോണ് കണ്ടെത്തുന്നതിന് ടി പി എസ് എന്ന് പറയുന്ന ഈ കോണ് കണ്ടെത്തുന്നതിന് 180 നിന്നും 50 കുറയ്ക്കുക. ഇപ്പോൾ ലീനിയർ പെയേഴ്സ് ആണ്, രേഖീയ ജോഡിയാണ്. 180 നിന്നും 50 കുറച്ചാൽ 130 ഡിഗ്രി. ലീനിയർ പെയേഴ്സ് അല്ലെങ്കിൽ രേഖീയ ജോഡി. അപ്പോൾ ഈ കോണിൻ്റെ അളവ് 130 ഡിഗ്രി ആയിരിക്കും.